हाय फ्रेंड्स नम्मुडे यूट्यूब चानलिलेक्क एल्लावर्क्कुम स्वागतम। अप्पोल इत महेंद्रयुडे स्कॉर्पियो सीआरडी एंजिन आण, एमहोक एंजिन आण। ओके इतिन्टे कंप्लेंट एन्न पറഞ്ഞു കഴിഞ്ഞാല് कस्टमर्क्क ब्रेकिन सौंड आयिरुन्नु, अतायत् ब्रेक चवट्टुन्न समयत्त् क्रक्रा एन्नुल्ल ओरु सौंड नल्ल पोले केक्कुन्नुण्ट् लेफ्ट साइडिल निन्नाण् പറഞ്ഞത് കസ്റ്റമർ। അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പൊക്കി വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ വണ്ടി പൊക്കി വെച്ചു, പൊക്കി വെച്ചിട്ട് ഇതിന്റെ കാലിപ്പർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്। ഓക്കേ ഊരി എടുത്തു, ബ്രേക്ക് പാഡ് അകത്ത് കുഴപ്പമില്ല, പുറത്തെ ബ്രേക്ക് പാഡ് ഫുൾ ആയിട്ട് ഉരഞ്ഞു പോയി। ഓക്കേ ബ്രേക്ക് ഇട്ടുമ്പോൾ നല്ല സൗണ്ട് ആണ്, ഫുള്ളായിട്ട് ഉരഞ്ഞു പോയി ബ്രേക്ക് പാഡ്। അപ്പോൾ ഇത് ബ്രേക്ക് ഡിസ്ക് ശരിക്കും പറഞ്ഞാൽ ഉരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് ഇടാനായിട്ട് പോളിഷ് ചെയ്ത് ഇടാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ തിക്നെസ് കുറവാണ്, ഇവിടുത്തെ തിക്നെസ്, ഇവിടുത്തെ തിക്നെസ് ഉണ്ട്, കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയ്ക്ക് കട്ടായി പോകും, കാരണം ഇവിടെ നല്ല വെട്ടായി പോയി, നല്ലപോലെ ഉരഞ്ഞ് ബ്രേക്ക് പാഡ് തീർന്നു പോയി, ബ്രേക്ക് പാഡും തീർന്നു അതുപോലെ ഡിസ്കും ഉരഞ്ഞു പോയി। അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ല, മീൻസ് ഈ ഡിസ്ക് നമുക്ക് മാറണം। അപ്പോൾ ഈ ഡിസ്ക് മാറുന്ന കൂട്ടത്തിൽ രണ്ട് സൈഡിലും ഫ്രണ്ട് രണ്ട് സൈഡിലും ഡിസ്ക് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്। ഓക്കെ അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുമ്പം തന്നെ കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ആവാൻ വേണ്ടിയിട്ട്, ഇതിന് നല്ല എക്സ്പെൻസ് ആണ്, അപ്പോൾ ആവാൻ വേണ്ടിയിട്ടുള്ള വഴി കൊടുക്കാതിരിക്കുക, ചെറിയൊരു ബ്രേക്കിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ കാണിക്കുക। അപ്പോൾ നമുക്ക് ചെറിയൊരു സൗണ്ടാണ് വരുന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ച് വരുത്തുള്ളൂ, അപ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പ് തന്നെ ഇവിടെ കിട്ടും, നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റും, ഇതിപ്പോൾ കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല। ഓക്കെ MM കുറവാണ്, തീരെ കുറവാണ് MM, അപ്പോൾ ഇവിടെ MM കറക്റ്റ് ആണ്, പക്ഷേ ഇവിടെ തീരെ കുറവാണ്, അപ്പോൾ നമുക്ക് ഡിസ്ക് കട്ട് ചെയ്തിട്ട്, അതായത് പോളിഷ് ചെയ്തിട്ട് ഇടാൻ പറ്റത്തില്ല। അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ഡിസ്ക് മാറണം, അതുപോലെ തന്നെ ബ്രേക്ക് പാഡും പുതിയ ഇടേണ്ട, ഈ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഉണ്ടോ, അതായത് ഇവിടെ കുഴപ്പമില്ല। അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് പാഡ് ഒരു സൈഡ് കൊണ്ട് നല്ലപോലെ തേയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കാലിപ്പർ ആദ്യം നോക്കണം, കാലിപ്പറിൻ്റെ പിന്ന് സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്, അതുപോലെ തന്നെ പിസ്റ്റൺ സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കണം। അപ്പോൾ ഇവിടെ പിസ്റ്റൺ സ്റ്റക്കോ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ കാലിപ്പർ പിന്നിന് സ്റ്റക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക് മാറേണ്ടതായിട്ടുണ്ട്। ഇത് സാധാരണ പോയതുപോലെ തന്നെ കിലോമീറ്റർ ഓടി തന്നെ കുറഞ്ഞ ബ്രേക്ക് പാഡ്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിസ്ക് മാറണം, അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറണം। ഡിസ്ക് മാറാനായിട്ട് നമ്മൾ കാലിപ്പർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ബ്രേക്ക് പാഡും മാറ്റിയിട്ടുണ്ട്, ഈ കാലിപ്പറിൻ്റെ നെക്കിൾ അഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബോൾട്ട് ഉണ്ട്, നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ ഇതിന് ബോൾട്ട് വരുന്നുണ്ട്, ഈ കാണുന്ന ബോൾട്ട് വിത്ത് വാഷറാണ് ഇതിന് വരുന്നത്, ഇത് നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് അഴിച്ചെടുത്തേണ്ടത് ആക്സിൽ നട്ടാണ്, അതും നമ്മൾ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ബോക്സ് വരുന്നത് 41 ബോക്സാണ് വരുന്നത്. ഓക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഡിസ്ക് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് പുറത്തെടുക്കാം. ഇപ്പോൾ റോട്ടർ ഡിസ്ക് ഹബോട് കൂടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, നട്ട് ഇതിന് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ നട്ട് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു സ്പേസർ വാഷർ ഉണ്ട്. ഓക്കെ ഇത് ബെയറിംഗ് ആണ്, ഇത് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡിസ്ക് അഴിച്ചെടുക്കാനായിട്ട്, റോട്ടർ ഡിസ്ക് അഴിച്ചെടുക്കാനായിട്ട് ഇത് ABS ടൈപ്പായിരുന്നു വരുന്നത്, ഇതാണ് ഇതിൻ്റെ ABSൻ്റെ സെൻസർ വരുന്നത്. ഓക്കെ ഇതിൻ്റെ ABSൻ്റെ സെൻസറാണ്, ഇതാണ് അതിൻ്റെ ടീത്ത് വരുന്നത്. ഓക്കെ സെൻസിന് ടീത്ത് വരുന്നത് ഇതാണ്, വീലിൻ്റെ റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടീത്തിൻ്റെ എണ്ണം വെച്ചിട്ടാണ്, മീൻസ് ടീത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ABSന് കണക്ഷൻ പോകുന്നത്. ഈ ടീത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ ABS വർക്കാവില്ല, അതുപോലെ തന്നെ ABSൻ്റെ സെൻസറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ABS വർക്കാവില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ ഡിസ്ക് നമുക്ക് മാറണം, ഈ ഡിസ്ക് മാറാനായിട്ട് ഈ കാണുന്ന ചുറ്റു ബോൾട്ടുകൾ 1, 2, 3, 4, 5 ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 5 ബോൾട്ട് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഡിസ്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ചുറ്റു ബോൾട്ടുകൾ അഴിച്ചിട്ട് ഡിസ്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ പുതിയ ഡിസ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതിനകത്തൊരു ശകലം ഓയിൽ മയം വരും, അത് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി അത് വണ്ടിയിൽ കയറ്റാനായിട്ട്. ഇതിൽ LH ഉം RH ഉം വ്യത്യാസമുണ്ട്, അതായത് റോട്ടർ ഡിസ്ക് LH ഉം RH ഉം വ്യത്യാസമുണ്ട്. ഇത് LH ആണ്, വണ്ടിയുടെ LH സൈഡാണ് ഇത് വരുന്നത്. ഓക്കെ ഓക്കെ പഴയ ഡിസ്ക് ഇതായിരുന്നു, ഇതിൽ നമുക്ക് LH കാണാനായിട്ട് സാധിക്കും, LH. ഓക്കെ അപ്പോൾ ഈ ഡിസ്ക് വരുന്നത് LH ഉം RH ഉം വ്യത്യാസമുണ്ട്.
ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഈ റോട്ടർ നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇവിടത്തെ ബോൾട്ടുകളെല്ലാം ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം ഇതിനു മുമ്പായിട്ട് എബിഎസിന്റെ സെൻസർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കേ അപ്പോൾ നട്ട് ഫുൾ ടൈറ്റ് തന്നെ ചെയ്യുക നല്ല കറക്റ്റ് ഇത് 17 ബോൾട്ടാണ് ചുറ്റു ബോൾട്ടിൽ വരുന്നത് അപ്പോൾ 17 ബോൾട്ട് കറക്റ്റായിട്ട് തന്നെ ഫുൾ ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ജസ്റ്റ് നമ്മൾ ഹബ്ബ് കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം അത് കയറ്റാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളത് കയറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്പേസറാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ക്ലീൻ ചെയ്തിട്ട് സ്പേസർ ഫിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആക്സിൽ നട്ട് ലോക്ക് ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ ലോക്ക് പോർഷൻ വരുന്നത് നമുക്ക് എന്തായാലും ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം ഇപ്പോൾ നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ നട്ട് ഫുൾ ടൈറ്റാണ് വരുന്നത് നല്ലപോലെ ലിവർ തന്നെ പിടിച്ച് ഫുൾ ടൈറ്റ് ചെയ്യുക 41 ബോക്സാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ലോക്ക് ചെയ്യേണ്ടത് ഈ ഗ്രൂവിൽ ഇത് മടക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ ഗ്രൂവ് കാണുന്നിടത്ത് ഇത് മടക്കി വെക്കണം മടക്കി വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാം പിന്നെ കപ്പിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് കാലിപ്പറിൻ്റെ 2 ബോൾട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് പാഡ് പുതിയത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇത് കറക്റ്റായിട്ട് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് പുതിയ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലെ ഡിസ്ക് നമ്മൾ റോട്ടർ ഡിസ്ക് നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട് മുമ്പേ കാണിച്ചത് അഴിച്ചെടുക്കുന്ന കാണിച്ചത് ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലെ ഡിസ്ക് നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട് കാരണം ആ ഡിസ്കിന് സെയിമാണ് കൂടുതലായിരുന്നു ഇതാണ് റൈറ്റ് സൈഡിലെ ഡിസ്ക് വന്നത് പക്ഷേ ഇതിന് പിടിച്ചിട്ടില്ല പക്ഷേ തേയ്മന നല്ല സ്റ്റെപ്പുണ്ട് അപ്പോൾ മാറ്റിയ സമയത്ത് രണ്ട് സൈഡും ഒരുമിച്ച് തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സൈഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ RH എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ RH അപ്പോൾ ലെഫ്റ്റിനും റൈറ്റിനും രണ്ട് ഡിസ്കാണ് വരുന്നത് റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ഡിസ്ക് ഓൾറെഡി പിടിച്ചതായിരുന്നു ഔട്ടർ നമ്മൾ കണ്ടതാണ് അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ മാറിയിട്ടുണ്ട് കാലിപ്പറിൻ്റെ ബോൾട്ടും കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ താഴത്തെ ബോൾട്ട് അതുപോലെ തന്നെ മുകളിലത്തെയും താഴത്തെയും ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് പുതിയത് കയറ്റിയിട്ടുണ്ട് ഓക്കെ ഡിസ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രേക്കിനൊക്കെ ചെറിയൊരു സൗണ്ട് വരുമ്പം തന്നെ കറക്റ്റായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൊക്കെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് മാറും അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഡിസ്ക് ഉണ്ട് ഇത് ഇത്രയും തേഞ്ഞ് പോയി ഇത്രയും ഗ്യാപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഡിസ്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് പാഡും മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് സ്കോർപിയോയുടെ എംഹുക്ക് എഞ്ചിൻ്റെ വീൽ റോട്ടർ ഡിസ്ക് നമുക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്